നമസ്കാരം പ്രോ ടിവി പ്രധാന വാർത്തകൾ. ഉംപുൺ കോവിഡിനേക്കാൾ വലിയ ദുരന്തം, മരണം 14 ആയി. ലോക്ഡൌണിലെ കൂടുതൽ ഇളവുകൾ രാജ്യത്തിന് തിരിച്ചടിയാകുന്നു. കേരളത്തിലേക്ക് 5 ട്രെയിനുകൾ, ബുക്കിംഗ് ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 6000 അടുക്കുന്നു. കോഴിക്കോട് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾ അജ്ഞാതർ അടിച്ചു തകർത്തു. വിശദമായ വാർത്തകളിലേക്ക്. ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ കനത്ത നാശനഷ്ടം വിതച്ച ഉംപുൺ ചുഴലിക്കാറ്റ്. ബംഗാളിൽ 12 പേരും ഒഡീഷയിൽ 2 പേരുമാണ് ഇതുവരെ മരണപ്പെട്ടത്. മണിക്കൂറിൽ 155 മുതൽ 185 കിലോമീറ്റർ വേഗതയിലാണ് ബംഗാൾ തീരത്ത് കാറ്റ് വീശിയത്. ഉംപുൺ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ കോവിഡ് മഹാമാരിയേക്കാൾ കൂടുതലാണെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി പറഞ്ഞു. പ്രദേശത്ത് 100,000 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ആയിരക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളും മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീണതായി പറയുന്നു. ലോക്ക്ഡൌണിലെ കൂടുതൽ ഇളവുകൾ രാജ്യത്തിന് തിരിച്ചടിയാകുന്നു. രോഗം പടരുന്നത് സെക്കൻഡുകൾക്കുള്ളിലാണ് വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായി ഏറ്റവും നിർണായകമായ ദിനങ്ങളാണ്. ഒരു വശത്ത് രോഗമുക്തിയിൽ നില മെച്ചപ്പെടുമ്പോഴാണ് പുതിയ രോഗികളുടെ എണ്ണത്തിലെ വർധനവ്. 40% ഇപ്പോൾ രോഗമുക്തി. എന്നാൽ ആകെ കേസുകളിൽ 30% ഈ ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രതിദിന പരിശോധന 100,000 കടന്നെങ്കിലും ജനസംഖ്യ ആനുപാതികമായി ഇത് കുറവാണ്. ഓരോ 10,000 പേരിലും 2,000-ൽ താഴെ പേരെ മാത്രമേ ഇതുവരെ പരിശോധിച്ചിട്ടുള്ളൂ. രോഗവ്യാപന തോത് ഒരു ഘട്ടത്തിലും കുറഞ്ഞിട്ടില്ല. ലോക്ക്ഡൌൺ തുടങ്ങുമ്പോൾ 1,000-ൽ താഴെയായിരുന്ന രോഗികളുടെ എണ്ണം ഇപ്പോൾ 100,000 കടന്നു. വർധന നിയന്ത്രണാതീതമാകുന്നതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ട്. June 1 മുതൽ തുടങ്ങാനിരിക്കുന്ന ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കും. റെയിൽവേ സ്റ്റേഷനുകളിൽ നേരിട്ട് ബുക്ക് ചെയ്യുവാനാകില്ല. ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. സാധാരണ ടിക്കറ്റുകൾ നൽകില്ല. ജനറൽ കോച്ചിലും ബുക്ക് ചെയ്യണം. ജനശതാബ്ദി എറണാകുളം നിസാമുദ്ദീൻ, തുരന്തോ എക്സ്പ്രസ്, തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്, സമ്പർക്കക്രാന്തി തുടങ്ങിയ 100 ട്രെയിൻ സർവീസുകളാണ് രാജ്യത്ത് സർവീസ് ആരംഭിക്കുക. 2 ജനശതാബ്ദി, നേത്രാവതി, മംഗള തുരന്തോ എന്നിവയാണ് 5 ട്രെയിനുകളാണ് കേരളത്തിലേക്ക് സർവീസ് നടത്തുക. ജില്ലയിൽ കൊറോണ രോഗവുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 6000 അടുക്കുന്നു. ചൊവ്വാഴ്ച പുതുതായി 497 പേർ രോഗലക്ഷണത്തിനായി. ഇതോടെ ജില്ലയിൽ കൊറോണ രോഗബാധയുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 5,914. ഇതിൽ 5,400 പേർ വീടുകളിൽ കരുതൽ നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിലെ ആശുപത്രികളിൽ ഇന്നലെ രോഗലക്ഷണങ്ങളുമായി 13 പേരെ പ്രവേശിപ്പിച്ചു. 22 പേരെ ഡിസ്ചാർജ് ചെയ്തു. 250 പേർ നിരീക്ഷണ കാലയളവ് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ പൂർത്തിയാക്കി. കോഴിക്കോട് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾ അടിച്ചു തകർത്തു. ഇന്നലെ സർവീസ് നടത്തിയ കൊളക്കാടൻ ബസ്സുകളാണ് തകർത്തത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ബസ്സുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 2 ബസ്സുകളാണ് അടിച്ച് തകർക്കപ്പെട്ടത്. കോഴിക്കോട് എരഞ്ഞിമാവിൽ നിർത്തിയിട്ട 2 ബസ്സുകളുടെ ചില്ലുകളാണ് രാത്രി അജ്ഞാതർ തകർത്തത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.